അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. ഉരുളക്കിഴങ്ങും റവയും ഉപയോഗിച്ച് ഉണ്ടാക്കിയ സ്നാക്കാണ്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്ത് ഉണ്ടാക്കുന്ന സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഞാൻ വീഡിയോയിലോട്ട് പോവാം. ഒരു ബൗളിൽ ഒരു ഹാഫ് കപ്പ് റവ, ഒരു കാൽ കപ്പ് തൈര്, എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. കാൽ കപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്പൂണിൽ 4 സ്പൂണോളം വരും കേട്ടോ. ഇനി ഇത് ഒരു മൂടിയിട്ട് ഒരു 5 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ റവ ഒക്കെ ഒന്ന് പൊങ്ങിക്കിട്ടാനാണ് ഒരു 5 മിനിറ്റോളം ഇത് മൂടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇപ്പോൾ ഒരു 5 മിനിറ്റോളമായി റെസ്റ്റ് ചെയ്യണം കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞ് വെച്ചതാണ്, ഇത് ആഡ് ചെയ്യുക. ഇത് 2 മീഡിയം സൈസ്ഡ് ഉരുളക്കിഴങ്ങാണ് ബോയിൽ ചെയ്തതാണ്. ഇത് ഞാൻ മാഷ് ചെയ്തിട്ടുണ്ട്. മാഷ് ചെയ്തിട്ടോ ഗ്രേറ്റ് ചെയ്തിട്ടോ എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇതും ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. 2 മീഡിയം സൈസ്ഡ് പൊട്ടാറ്റോ കേട്ടോ. ഒരു പച്ചമുളക് കുഞ്ഞതായി അരിഞ്ഞത്, 1 ടീസ്പൂണ് വെളുത്തുള്ളിയും 1 ടീസ്പൂണോളം ഇഞ്ചിയും ചെറുതാക്കി അരിഞ്ഞത് കേട്ടോ. രണ്ടും കൂടിയാണിത്. 1 ടീസ്പൂൺ വെളുത്തുള്ളിയും 1 ടീസ്പൂൺ ഇഞ്ചിയും അരിഞ്ഞത്. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഉപ്പ് ആഡ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം. 1/2 ടീസ്പൂണോളം ഗരം മസാല, 1/2 ടീസ്പൂണോളം കായപ്പൊടി, 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയാണ്. അരിപ്പൊടിയോ മൈദയോ കോൺഫ്ലവറോ എന്തോ ആഡ് ചെയ്യാം കേട്ടോ. ഇത് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് വേണമെങ്കിൽ ഇച്ചിരി കൂടി ആഡ് ചെയ്യേണ്ടി വരും. ഇതെല്ലാം കൈകൊണ്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. ബൈൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഇച്ചിരി കൂടി അരിപ്പൊടിയോ മൈദയോ എന്തോ ആഡ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ കൈകൊണ്ട് നന്നായി കുഴച്ച് ഏകദേശം എല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം പിസ്സ സോസ് ഇല്ലേ, പിസ്സ സോസ് ആഡ് ചെയ്യുക. പിസ്സ സോസിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ പിസ്സ സോസ് ഇല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പോ റെഡ് ചില്ലി സോസോ ഗ്രീൻ ചില്ലി സോസോ എന്തും ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പിസ്സ സോസാണ് ആഡ് ചെയ്യുന്നത്. 2 ടേബിൾ സ്പൂണോളം പിസ്സ സോസ് ആഡ് ചെയ്ത് ഇനി ഇത് നന്നായി ഒന്നും കൂടി കുഴക്കാം കേട്ടോ. ഇതാട്ടോ ഞാനിതിപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കുഴക്കുമ്പോൾ ഇച്ചിരി വെള്ളം കൂടിപ്പോയെന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഇച്ചിരി കൂടി അരിപ്പൊടിയോ കോൺഫ്ലവറോ എന്തെങ്കിലും ആഡ് ചെയ്താൽ മതി. ഇനി ഇത് നമുക്ക് ഒരു ട്രേയിലോട്ട് ഞാൻ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. പരത്തി വെക്കുക ട്രേക്ക്. ഇതാട്ടോ ഞാൻ ട്രേയിലോട്ട് മാറ്റിയുണ്ട്. ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റോളം റെഫ്രിജറേറ്റ് ചെയ്യാം. ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് നല്ല ഷേപ്പിൽ ഇത് ഇങ്ങനെ തന്നെ വേണമെങ്കിലും കട്ട് ചെയ്ത് പൊരിക്കുക കേട്ടോ. പക്ഷേ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് നന്നായി ഷേപ്പ് അതിൻ്റെ നല്ല ലുക്ക് നല്ലൊരു ഫിനിഷിങ്ങിൻ്റെ ഷേപ്പും കിട്ടും. പിന്നെ അതുമല്ല നല്ല ക്രിസ്പി ആയിരിക്കും, കുറച്ചും കൂടി ക്രിസ്പി ആയിരിക്കും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുത്ത് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ. അപ്പം ഞാൻ ഇതൊന്ന് 10 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെക്കട്ടെ. ഇതിപ്പോൾ ഒരു 5 മിനിറ്റോളമായി ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഇതിപ്പോൾ നന്നായി സെറ്റ് ആയിട്ട് ഇനി ഇത് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും കട്ട് ചെയ്യാം. ഞാൻ സ്പൂണിൻ്റെ ബാക്കിൽ വെച്ച് നമുക്ക് എല്ലാം തീന്നൊന്ന് മാറ്റിയെടുക്കാം. ഇത് കേട്ടോ ഞാൻ എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഞാനൊരു സ്ക്വയർ ഷേപ്പ് കൊടുത്ത്. ഇനി ഇത് നേരിട്ട് എണ്ണയിലിട്ട് ഡീപ് ഫ്രൈ ചെയ്യുക, അല്ലെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്യുക, അല്ലെങ്കിൽ ബേക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഇത് ഇച്ചിരി കൂടി ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് മൈദയിൽ കോട്ട് ചെയ്തിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത്. ഇതൊരു 3 സ്പൂണ് മൈദ കേട്ടോ. ഈ സ്പൂണിൽ ഒരു 3 സ്പൂണോളം മൈദയാണ്. ഇത് കുറേശ്ശെ വെള്ളം ആഡ് ചെയ്തിട്ട് ഒരു ലൂസ് ബാറ്ററാക്കി എടുക്കണം കേട്ടോ. ലംസൊന്നും ഇല്ലാതെ ലൂസ് ബാറ്ററാക്കി എടുക്കണം കേട്ടോ. ഇങ്ങനത്തെ ഒരു ബാറ്ററാണ് വേണ്ടത്. ഇപ്പോൾ ഇതിന് എനിക്കൊരു 3/4 കപ്പോളം വെള്ളം വേണ്ടി വന്നിട്ടോ. 3 ടേബിൾ സ്പൂണോളം മൈദ എടുത്തിട്ട് 3/4 കപ്പോളം വെള്ളം വറന്നിട്ട് എനിക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ വേണ്ടത്. ഇനി നമ്മൾ ഒരു ക്യൂബ്സ് എടുക്കുക, ഇതിന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ഈ ബ്രെഡ് ഇതൊരു 3 ബ്രെഡ് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ്. ഇതിലോട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. നമ്മൾ കട്ട്ലറ്റിലൊക്കെ ചെയ്യില്ല അതേമാതിരി ഇതേ രീതിയിൽ എല്ലാം നമുക്കൊന്ന് ചെയ്തെടുക്കാം.
ഇതെല്ലാം ഞാൻ ബ്രെഡ് ഇട്ട് കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിനി എണ്ണയിൽ ഇട്ടിട്ടൊന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം ഗ്യാസിൽ ഒരു പാനിൽ എണ്ണ വെച്ചിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഇനി ഇത് സിമ്മിലാക്കിയിട്ട് വേണം നമ്മുടെ ക്യൂബ്സ് ഇതിലോട്ട് ഇടാൻ കേട്ടോ ഇനി ഓരോരോ ക്യൂബ്സ് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു രണ്ട് മിനിറ്റ് ആകുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ടൊന്ന് വേവിക്കുക കേട്ടോ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇതൊക്കെ ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് കോരിയെടുക്കാം ഇതേ രീതിയിൽ എല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതായിട്ട് റെഡി ആയിട്ട് നമ്മുടെ പൊട്ടാറ്റോ സെമോലിന ക്യൂബ്സ് നല്ല ടേസ്റ്റിയാണ് നല്ല ക്രിസ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കുക എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കനും ഒന്ന് അമർത്തുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്